അമലിക്ക അസുഖം എങ്ങനെ ഇരിക്കുന്നു? വേണ്ട വേണ്ട, കിടന്നോണം കിടന്നോണം. മോളെ ആ കസേരയും കൂടി ഇട്ടു കൊടുക്ക. മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിച്ച പിന്നെ പെരുത്ത് സുഖമുണ്ട്. പക്കെങ്കിലും ഇന്ന് തേയിലപ്പുരയിൽ വണ്ടി കൊണ്ടുപോകേണ്ട ദിവസം. പൂർണ്ണ സുഖമായതിനു ശേഷം തേയിലൊക്കെ കയറ്റാൻ പോയാ മതി. അത് പറ്റില്ല കുഞ്ഞ്, നമ്മൾ മോള് പട്ടിണി കിടന്നാലും നമുക്ക് പറ്റുന്നില്ല. നമ്മൾ കിടപ്പിലായ പിന്നെ നമ്മളെ കാളുകൾക്ക് നശപ്പ് തീരെ തീറ്റ കൊടുത്തിട്ടില്ല. മമ്മദിക്ക വിഷമിക്കണ്ട, തേയില കയറ്റാൻ ഞാൻ പോകാം. എന്താ, ഞാൻ ചുമരെടുക്കാൻ പോലും പോയിട്ടുള്ളവനാ മമ്മദിക്ക. പിന്നെ നാല് പെട്ടി തേയില കയറ്റി കൊണ്ടുപോകുന്നാണോ വലിയ കാര്യം? ഇന്നു മുതൽ കാളവണ്ടിയിൽ തേയില കയറ്റണ്ടെന്ന് മുതലാളി നോട്ടീസ് ഇട്ടിരിക്കുക. പതിവായിട്ട് കാളവണ്ടിയിലാണല്ലോ കയറ്റിക്കൊണ്ടിരുന്നത്. ഇന്ന് പെട്ടെന്ന് ഒരു പരിഷ്കാരം വരാൻ കാരണം അതൊക്കെ മുതലാളിയോട് പോയി ചോദിക്കേ. എന്നാലേ ലോറി ഇവിടുന്ന് കൊണ്ടുപോകുന്നതും മുതലാളി വന്നിട്ട് മതി. ഇവിടെയുള്ള കാളവണ്ടിക്കാരന്റെ ഒക്കെ അഹങ്കാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ ചെയ്യുന്നത്. ഓഹോ, ഇപ്പൊ കാര്യം മനസ്സിലായി. പക്ഷെ ലോറി ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് നോക്കണ്ട. ബുക്കുമൊന്ന് ഞങ്ങൾ നോക്കട്ടെ, എല്ലാവരും വണ്ടി കയറണോ എന്നാ കണ്ടു കളയാം. നിക്കടാ, ഞങ്ങളൊക്കെ ജീവനോടുകൂടി ഇരിക്കുമ്പോ ഈ ലാറി കൊണ്ടുപോകാമെന്ന് നീ കരുതണ്ട. ഇൻസ്പെക്ടർ സാർ, അവരെ കൊണ്ടുപോകാൻ വരട്ടെ. പതിവായി കാളവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയിരുന്ന തേയില ലോറിയിൽ കയറ്റിയപ്പോഴാണ് ഞങ്ങൾ അവരെ തടഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുകയാണ് വേണ്ടത്. ഈ കാണിച്ചത് അക്രമമാണ്. അക്രമത്തെ തടയുകയാണ് ചെയ്തത്. ഞങ്ങൾ പരാതിയും തയ്യാറാക്കി പോലീസ് സ്റ്റേഷനിൽ കാത്തുകിടക്കാൻ വന്നാൽ ഈ ലോറികൾ പോയി കഴിഞ്ഞേനെ. എത്ര കുടുംബങ്ങൾ ഇവിടെ പട്ടിണിയാകുമെന്ന് ഇൻസ്പെക്ടർ സാറിന് അറിയാമോ? കോൺട്രാക്ട് അനുസരിച്ചുള്ള തേയില കാളവണ്ടിക്കാർക്ക് സമയത്തിന് എത്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ലോഡ് കയറ്റാൻ പറയണമായിരുന്നു. ഏതായാലും
ഇനി ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ എന്തെങ്കിലുമെന്ന് പറയൂ. നിങ്ങൾ നീതി നടത്തണം. ശരി, ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ രണ്ട് കക്ഷിക്കാരെ ലോഡ് കയറ്റണ്ട. എല്ലാവരും പിരിഞ്ഞു പോകും. ആ ഇൻസ്പെക്ടർ വന്ന് തേയില എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അയാൾ കഴമ്പില്ലാത്തവൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന സഹായം അയാൾ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ആരുടെയും സഹായം കൂടാതെ തേയില അയക്കണം. ആ ഗോപിയുടെ ഓരോരുത്തോളം കാലം അത് നടക്കുന്നൊന്നുമില്ല. എന്നാൽ ഗോപിയെ തീർത്ത് കിട്ടിയിട്ട് ഇനി തേയില അയച്ചാൽ മതി. ഓ, ഈ ചേട്ടന് ഞാൻ എന്ത് പറഞ്ഞാലും നിസ്സാരമാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് പേടിച്ചോടുന്നു. സിന്ധു, ഒരു കാര്യം ചെയ്യ്. നിന്റെ അച്ഛനോട് നിധി കാക്കുന്ന ഭൂതത്തനാകാതെ ഒരു മനുഷ്യനെ പോലും ജീവിക്കാൻ പറ. ഇൻകുലാബ് വിളിച്ചാലേ മനുഷ്യരാവുള്ളോ എന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ മുതലാളിമാരെ കൊണ്ട് ഇൻകുലാബ് വിളിപ്പിക്കുന്ന ഒരു കാലം വരും. അതിനുവേണ്ടിയാണ് ഞങ്ങളെപ്പോൾ ശ്രമിക്കുന്നത്. ഓ, ഒന്ന് നിർത്തണം നേതാവേ. നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നു ഒന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. വരൂ, കാറിൽ കയറും. അയ്യോ, കാറിൽ കയറാനോ? ഈ പ്രഭുകുമാരിയുടെ കാറിൽ കയറാൻ ഞാനില്ല. ഓ, എന്ത് പറഞ്ഞാലും തമാശ. വരൂ.